the third position on the contestant on. Best male dancer and female dancer. എങ്ങനെ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഫീമെയിൽ ഡാൻസേഴ്സിന് സെലക്ട് ചെയ്തത് അവരുടെ വോട്ട് കൂടുതൽ വോട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് അതായത് 10,000 വോട്ടിനുണ്ട് കൂടുതലാണ് അവർ പറയുന്നു പക്ഷെ നമുക്ക് റേറ്റ് തരാൻ പറഞ്ഞിട്ട് അവർ അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല അഥവാ ഞങ്ങളെ ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പൊ സെമി ഫൈനൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനലിന്റെ മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ എക്സാം അനൗൺസ് ചെയ്തത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് വോട്ടിംഗ് ഇതിലാണ് ഫസ്റ്റ് അനൗൺസ് ചെയ്തതെന്നാണ് പറയുന്നത് അഥവാ വോട്ടിംഗിന്റെ ആണെങ്കിൽ ഞങ്ങൾക്ക് 20 സെക്കൻഡ് ഇപ്പൊ കഴിഞ്ഞ 20 സെക്കൻഡിന് ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഫൈനലും കഴിഞ്ഞു അതിന്റെ റിസൾട്ടും അനൗൺസ് ചെയ്തു പക്ഷെ ഞങ്ങളുടെ ടി വി ഇതുവരെ സെമി ഫൈനൽ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അതിന്റെ എലിമിനേഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല പിന്നെ ഇങ്ങനെ ഇവരെ SMS കൗണ്ട് ചെയ്യും ഞങ്ങളിപ്പോ എന്റെ ഫൈനൽ ഫൈനൽ ഷൂട്ടിന് മുമ്പ് എന്റെ പെർഫോമൻസ് കാണിച്ചില്ല അതിന് ഞാൻ വോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതും ടി വിയിൽ കാണിച്ചില്ല ഇവിടെ റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഓരോരുത്തർ ഇപ്പോഴാണ് എന്റെ സെമി ഫൈനൽ റൗണ്ട് ടി വിയിൽ കാണിക്കുക അപ്പൊ എല്ലാവരും എന്നെ വിളിച്ചു ലക്ഷ്മി ഞാൻ ലക്ഷ്മിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവരെടുത്ത് പറയാം വോട്ട് ചെയ്യാൻ എനിക്ക് ഫൈനലും കഴിഞ്ഞ് റിസൾട്ടും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ അത് വോട്ടിംഗിന്റെ ഒന്നും ക്ലോസ് ചെയ്യുക അതിനെക്കുറിച്ച് ഒന്നും എഴുതി കാണിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എല്ലാവരുടെയും രൂപയും പോകുന്നുണ്ട് അപ്പൊ ഇത് പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് ഞങ്ങളെ മനസ്സിലാക്കുക ഞങ്ങൾക്ക് ഇതിന്റെ നീതിപരമായ രീതിയിൽ കിട്ടിയത് ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഞങ്ങളുടെ കണ്ടസ്റ്റൻസിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ജഡ്ജസിനോട് സമീപിച്ചപ്പോ അവർ പറഞ്ഞു അവര് മാർക്കിട്ടിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ സ്പോൺസേഴ്സിന്റെ അടുത്ത് പോയി ചോദിക്കാനാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ അതിനടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയൊക്കെ ഞങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് വേറൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രൈസോ അങ്ങനെയൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ 1.5 വർഷം കഷ്ടപ്പെട്ട് ഒത്തിരി കാശ് ചെലവാക്കിയാണ് ഞങ്ങൾ ഇതിൽ വന്നത് അപ്പൊ ഞങ്ങൾക്ക് അതിന് നഷ്ടപരിഹാരം വേണം പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾക്ക് ഡോക്ടർക്ക് മേടിച്ച് എഗ്രിമെന്റ് അംഗീകരിച്ചു വേണം ഇല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം പോലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിന് പറഞ്ഞിട്ട് അവരുടെ ഷോ പോലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്ന ആ പേയ്മെന്റ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് അവർ ഇവൻ ഷോ പോലും ചെയ്യരുത് അഥവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സമ്മതമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറഞ്ഞു നമുക്ക് ഓക്കെ അഭിഷേകം പറ്റി പോകും ചെയ്യാൻ പോകുന്ന ആൾക്കാർ നമ്മളൊരു പാടായിരുന്നു അതിൽ നിന്ന് അവരത് മനസ്സിലാക്കി എന്താണ് വ്യക്തമായി അറിഞ്ഞിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവോ എന്നുള്ളതാണ്